നരേന്ദ്ര മോദിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ നട്ടെല്ല് നിവർത്തി നിന്ന് എങ്ങനെയാണ് പോരാടേണ്ടത് എന്ന് തന്റെ ഓരോ നീക്കത്തിലൂടെയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെളിയിക്കുകയാണ്. ഒടുവിൽ പെഗാസസ് ഫോൺ ചോർത്തൽ വിവാദവുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാൾ സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് മദൻ ബി ലോക്കൂറാണ് ആ ജുഡീഷ്യൽ കമ്മീഷൻ. മദൻ ബി ലോക്കൂറിൻ്റെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ഫോൺ ചോർത്തിയതിനെ കുറിച്ചുള്ള ജുഡീഷ്യൽ അന്വേഷണം നടക്കും. ആ അന്വേഷണ റിപ്പോർട്ട് പശ്ചിമ ബംഗാൾ നിയമസഭ അംഗീകരിക്കും, ഈ നാടിന് മുന്നിലേക്ക് സമർപ്പിക്കും. അവിടെ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ, നാളെ ഇത്തരമൊരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ കേന്ദ്ര സർക്കാരിന് പ്രേരണയായി മാറും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണവും ഇല്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് ലോക്സഭയിലും രാജ്യസഭയിലും ഓരോ ചർച്ച നടത്താമെന്നാണല്ലോ കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഗൗരവമുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടത്താനുള്ള താല്പര്യം പോലും കേന്ദ്ര സർക്കാർ കാണിക്കാതിരിക്കുമ്പോഴാണ് പശ്ചിമ ബംഗാളിൽ ഈ ഫോൺ ചോർത്തലിന് വിധേയരായ ആളുകളുടെ പട്ടിക നീണ്ടതാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മമതാ ബാനർജി ഇത്തരമൊരു നിലപാടിലേക്ക് എത്തുന്നത്. മമതയുടെ അനന്തരവനും MPയുമായ അഭിഷേക് ബാനർജി ഈ ഫോൺ ചോർത്തപ്പെട്ടവരുടെ പട്ടികയിലുണ്ട്. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിൻ്റെ ഫോൺ ചോർത്തിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളിൽ ഒരുപാട് പേർ ഈ പെഗാസസ് ഉപയോഗിച്ച് ഫോൺ ചോർത്തിയവരുടെ പട്ടികയിലുണ്ട്. ആ നിലയ്ക്ക് ആ വിഷയത്തിൽ ഗൗരവമുള്ള ഒരു അന്വേഷണം വേണം എന്ന് പശ്ചിമ ബംഗാൾ സർക്കാരിന് തോന്നുന്നത് നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണ റിപ്പോർട്ടുകളിൽ ഒരിക്കലും മറച്ചു വയ്ക്കാറാവാത്ത വിധം കേന്ദ്ര സർക്കാർ പ്രതിക്കൂട്ടിലാവുന്ന കണ്ടെത്തലുകൾ ഉണ്ടാവുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി എത്ര BJP അന്വേഷിച്ചാലും അത് ബോധ്യപ്പെടും. അത്തരമൊരു അന്വേഷണത്തെ കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കാത്തത് അവിടെയാണ് മമതാ ബാനർജിയുടെ അതിനിർണായകമായൊരു നീക്കം ഉണ്ടാകുന്നത്. അതിനെ അങ്ങനെ തന്നെയാണ് നാം കാണേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്ര സർക്കാരിന് ഒരു ഗൗരവമുള്ള അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും എന്ന വിരൽ ചൂണ്ടലാണ് മമതാ ബാനർജിയുടെ ഈ നീക്കത്തിലൂടെ ഉണ്ടാകുന്നത്. ഇതൊരു നിസ്സാര സംഭവമല്ല. നമ്മുടെ രാജ്യത്ത് കുറേ മനുഷ്യരുടെ ഫോൺ ആരൊക്കെ ചോർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കേന്ദ്ര സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു എന്ന് ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ രാജ്യസഭയിലോ ലോക്സഭയിലോ ചർച്ചയല്ലല്ലോ നടത്തേണ്ടത്. ചർച്ചയിട്ട് നടത്തിയിട്ട് ഭൂരിപക്ഷമുള്ള BJP അംഗങ്ങളെല്ലാവരും കൂടി കൈപൊക്കിയാൽ അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ അത് തീരില്ലല്ലോ. അവിടെ വേണ്ടത് ഒരു അന്വേഷണമാണ്. ആരാണ് ചോർത്തിയത് എന്ന് കണ്ടെത്തണം. അത് ഈ ജനങ്ങളോട് പറയണം. നാളെ എനിക്ക് സ്വസ്ഥമായി ഉറങ്ങാനാകുമെന്ന് ഉറപ്പ് തരാൻ ഈ ഭരണകൂടത്തിന് കഴിയുന്നില്ല എങ്കിൽ എന്തു വിശ്വസിച്ചാണ് ഞാൻ ഈ ലോകത്ത് കഴിയേണ്ടി വരുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് മമതാ ബാനർജി ഇവിടെ ചെയ്യുന്നത്. അതാണ് ചങ്കൂറ്റമുള്ള നീക്കം.